നമസ്കാരം. ഏകദിന ലോകകപ്പ് ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ലോകകപ്പാണ്. അവസാന നിമിഷം ഇന്ത്യൻ ടീമിൽ വന്നിട്ടുള്ള ഏക അടിച്ചു പണി എന്നുള്ളത് രവിചന്ദ്രൻ അശ്വിൻ്റെ കാര്യത്തിലാണ്. പരിക്കേറ്റ അക്ഷർ പട്ടേലിന് പകരം അശ്വിൻ ടീമിലേക്ക് വരുന്നു. ആർക്കും അങ്ങനെ സർപ്രൈസും ഫാക്ടറും എന്നുള്ളതാണ്. കാരണം ടീം പ്രഖ്യാപിച്ചത് മുതൽ അശ്വിനെ ടീമിലെടുക്കണമെന്നുള്ള ആവശ്യം വളരെയധികം ശക്തമായിരുന്നു. അശ്വിനെ കൊണ്ട് എന്ത് മാറ്റങ്ങളാണ് ടീമിൽ വരുത്താൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങളും ചർച്ചകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളും ക്രിക്കറ്റ് ലോകത്തൊക്കെ വളരെയധികം കൊടി പിടിച്ച് നടക്കുകയാണ്. കാരണം അശ്വിൻ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അശ്വിൻ്റെ പ്രകടനശേഷി എത്രത്തോളം എന്നുള്ളത് പല മത്സരങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്ന് ലോക ക്രിക്കറ്റിലെ ആക്റ്റീവ് ആയിരിക്കുന്നതിൽ വെച്ച് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ക്രിക്കറ്റിംഗ് ബ്രെയിൻസ് എന്ന് തന്നെ നമുക്ക് അശ്വിനെ വിശേഷിപ്പിക്കാം. കാരണം ഗെയിം മാറുന്നതനുസരിച്ച് വളരെയധികം ക്ലെവറായിട്ട് ആ ഗെയിമിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു താരത്തിൻ്റെ എക്സ്പീരിയൻസ് എപ്പോഴും നമ്മുടെ മത്സരങ്ങൾക്ക് വളരെയധികം ക്രൂഷ്യലാണ്. ആ ഒരു ക്രൂഷ്യാലിറ്റി തന്നെയാണ് വേൾഡ് കപ്പിൽ അശ്വിൻ ഇന്ത്യയുടെ എക്സ് ഫാക്ടർ ആവാനുള്ള കാരണമെന്ന് നമുക്ക് വളരെയധികം വ്യക്തമാണ്. ഇപ്പോൾ 2011 ഏകദിന ലോകകപ്പിൽ ഇന്ത്യ ഒരുപാട് സ്പിന്നർമാരായിട്ട് പോകുന്നു. അതായത് ഒട്ടുമിക്ക എല്ലാവർക്കും സ്പിൻ ബോളിംഗ് കൂടെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ ഈ ഒരു ടീമിലേക്ക് വന്നപ്പോൾ കുറേ ലിമിറ്റഡ് ആണെങ്കിൽ കൂടെ ആ ഒരു ഓപ്ഷൻസിൽ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ടെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. പൊതുവേ ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഔട്ട്ലുക്ക് വെച്ചിട്ട് രവീന്ദ്ര ജഡേജ, ആർ അശ്വിൻ, കുൽദീപ് യാദവ് എന്നീ മൂന്ന് സ്പിന്നർമാരാണ് പ്രധാനമായിട്ടും ഇന്ത്യക്കുള്ളത്. ഇവരൊക്കെ മാച്ച് വിന്നേഴ്സ് ആണ്. ഇവരൊക്കെ വലിയ വലിയ ബ്രേക്ക് ത്രൂ നൽകുന്ന താരങ്ങളാണ്. പക്ഷേ ഇന്ന് കളിക്കുന്ന മത്സരങ്ങൾ അല്ലെങ്കിൽ വെന്യൂവിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് എങ്ങനെയായിരിക്കും ഇവർ ഫാക്ടർ ആവുക എന്നുള്ളത് ആദ്യത്തെ മത്സരത്തിൽ നിന്ന് വ്യക്തമാകാൻ സാധ്യതയുണ്ട്. കാരണം ആദ്യത്തെ മത്സരം നടക്കുന്നത് ചെന്നൈയിലാണ്, ഓസ്ട്രേലിയക്കെതിരെയാണ്. ചെന്നൈ ട്രാക്ക് പൊതുവേ അറിയാം, പൊതുവേ ഭയങ്കര ട്രൈ ആയിട്ടുള്ള സ്പിന്നർമാരെ വളരെയധികം സഹായിക്കുന്ന ഒരു വിക്കറ്റാണ്. അവിടെ ആർ ജഡേജയ്ക്കും അശ്വിനും ശരിക്കും ഏൽക്കുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് അവിടെ തന്നെ ഒരു പ്ലസ് മാർക്കാണ്. കാരണം ജഡേജയുടെ ഒരു ഹോം ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല അശ്വിൻ്റെ ഒരു ബോൾ ആൻഡ് ബോട്ടം ഹോം ഗ്രൗണ്ടും ഇത് തന്നെയാണ്. അപ്പോൾ ഈ രണ്ടു പേർക്കും വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. മികച്ച റെക്കോർഡുകളുള്ള ഒരു സ്ഥലം കൂടിയാണ് ചെന്നൈ. രണ്ടാമത്തെ മത്സരം നടക്കുന്ന ഡൽഹിയും ഒട്ടും വ്യത്യസ്തമല്ല. ഡൽഹിയും ഇപ്പോൾ സ്പിന്നർമാർ താരതമ്യേന സപ്പോർട്ട് ചെയ്യുന്നൊരു വിക്കറ്റാണ്. എന്നിരുന്നാൽ കൂടെ റഷീദ് ഖാനും നൂർ അഹമ്മദും മുജീബുർ റഹ്മാനൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഇന്ത്യക്ക് ഈ കണ്ടീഷൻസ് വളരെയധികം ആപ്റ്റ് ആവുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. അഹമ്മദാബാദിലാണെങ്കിൽ കൂടെ പാകിസ്ഥാനായിട്ട് എതിരെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് അല്ലെങ്കിൽ ബാറ്റിംഗ് സർഫസുകളാണെങ്കിൽ കൂടെ സ്പിന്നർമാർക്ക് എക്കണോമിക്കലി വളരെയധികം മികച്ച സ്പേസ് ഉള്ളൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ആ രീതിക്കും സ്പിന്നറിന് അവിടെ അധികം പ്രാധാന്യമുണ്ടെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പിന്നീട് ധർമ്മശാലയിൽ നമുക്ക് താരതമ്യേന നമുക്ക് അറിയാവുന്ന ഒരു സെറ്റപ്പാണ്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം നടക്കുന്ന ലക്നൗ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ സ്ലോവസ്റ്റ് ട്രാക്കുകളൊന്നാണ്. അവിടെയും സ്പിന്നർമാർക്ക് അപ്പർ ഹാൻഡ് ഉണ്ടാവാനുള്ള സാധ്യതകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് ഒരു ചേഞ്ച് വരാൻ സാധ്യതയുള്ളത് നവംബർ 2 നടക്കുന്ന ശ്രീലങ്കയായിട്ട് വെങ്കട സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിലാണ്. വെങ്കട പൊതുവേ ന്യൂ ബോൾ സ്വിംഗ് ബോളേഴ്സിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നൊരു പിച്ചാണ്. ഫാസ്റ്റ് ബോളേഴ്സിനാണ് എപ്പോഴും അവിടെ ചെറിയ രീതിയിലെങ്കിലും അപ്പർ ഹാൻഡ് വരാനുള്ള സാധ്യത, എന്തോ ഒരു ബാറ്റിംഗ് വിക്കറ്റ് ആണെങ്കിൽ കൂടെ. പിന്നീടുള്ള ഇന്ത്യയുടെ മത്സരം നടക്കുന്നത് ഇഡൻ ഗാർഡൻസിലാണ്. ഇഡൻ ഗാർഡൻസിനെ കുറിച്ച് നമുക്ക് എടുത്ത് ഘോരം പറയേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ സ്പിന്നർമാർക്ക് വളരെയധികം സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വിക്കറ്റ് കൂടെയാണ്. സോ ഈയൊരു നമ്മുടെ ഫിക്സ്റ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇന്ത്യക്ക് ഈ സ്പിന്നർമാരെ കൊണ്ട് മാച്ചുകൾ ജയിക്കാൻ പറ്റുമെന്നുള്ള വ്യക്തമായ കോൺഫിഡൻറ്റും അല്ലെങ്കിൽ വ്യക്തമായ ഒരു ധാരണയും ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അക്ഷർ പട്ടേലും ജഡേജയും ഒരേ സമയം ടീമിലേക്ക് വരുമ്പോഴുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേ ടൈപ്പ് ഓഫ് ബോളേഴ്സാണ്. ഇപ്പോൾ അക്ഷറാണെങ്കിലും ജഡേജയാണെങ്കിൽ കൂടെ ലെഫ്റ്റ് ആം ഓർത്തഡോക്സ് ബോളേഴ്സാണ്, റൈറ്റ് ലെഫ്റ്റ് ആം ബാറ്റേഴ്സാണ്, നല്ല ഫീൽഡേഴ്സാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടെ അവിടെ ഒരു എക്സ്ട്രാ വേരിയേഷൻ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണമെന്ന് പറയാൻ പറ്റില്ല. അതേസമയം ഇന്ത്യ ഇപ്പോൾ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള മൂന്ന് സ്പിന്നർമാരെടുത്ത മൂന്ന് പേരും മൂന്ന് ധ്രുവങ്ങളിൽ വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നവരാണ്. കുൽദീപ് യാദവ് ആണെങ്കിൽ ഇപ്പോൾ വേൾഡ് ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മിഡിൽ ഓവേഴ്സിൽ എറിയാൻ പറ്റുന്നൊരു സ്പിന്നറാണ്. റഷീദ് ഖാനേക്കാളും മികച്ച റെക്കോർഡുണ്ട് ചില ആസ്പെക്റ്റിലൊക്കെ കുൽദീപിന്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് ഫെയിലിയേഴ്സ് കൊണ്ടുവരില്ല, അല്ലെങ്കിൽ കോമ്പിനേഷൻ എപ്പോഴും സക്സസ് ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇന്ത്യൻ ടീമിലെ രണ്ട് ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടേഴ്സും വളരെയധികം കീ ആണ്. ശർദുൽ താക്കൂറും ഹർദിക് പാണ്ഡ്യയും, ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇവർ തമ്മിൽ എങ്ങനെയായിരിക്കും ഓവേഴ്സ് ഷെയർ ചെയ്യുക. ഇപ്പോൾ ശർദുൽ കളിക്കുകയാണെങ്കിൽ
എത്ര ഓവേഴ്സ് എറിയും, അല്ലെങ്കിൽ എവിടെ ബാറ്റിംഗ് ടുവേർഡ്സ് ലോങ് ഓർഡർ, അതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. പൊതുവേ ഇന്ത്യക്ക് വളരെയധികം ആധിപത്യമുണ്ടെങ്കിൽ കൂടെ ബാറ്റിങ്ങിൽ കാര്യമായിട്ടുള്ള കൺസേണുകളൊന്നുമില്ല. പക്ഷേ അവസാന നിമിഷം എല്ലാവരും ഫോം ആവുന്നത് വലിയൊരു ചോയ്സ് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. കാരണം അവസാന മുമ്പിൽ ഷമി ഫോം ആവുന്നു, സിറാജ് ഗംഭീർ ഫോമിൽ, ബുംറ ഫോം ആവുന്നു, ഈ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരായിരിക്കും ആദ്യം ലൈനപ്പിൽ വരിക എന്നുള്ള കാര്യത്തിലാണ് ഭയങ്കര ഒരു കൺഫ്യൂഷൻസ് ഇപ്പോൾ നടന്നു പോകുന്നത്. എന്നിരുന്നാൽ കൂടെ പ്രാക്ടീസ് മാച്ചസിലടക്കം നമുക്ക് ഒരു വ്യക്തമായ ക്ലിയർ പിക്ചർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഈ സ്പിൻ ഓപ്ഷൻ കൊണ്ട് ഇന്ത്യ ഒരു വേൾഡ് കപ്പ് അടിക്കുമോ ഇല്ലയോ എന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കുക. നന്ദി, നമസ്കാരം.